ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ജൂൺ 8-ാം തീയതി നടന്ന ദേവസ്വം ബോർഡ് LDC എക്സാമിന്റെ ആൻസർ കീ ആണ്. അതിന്റെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഇതിൽ ചിലതൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് സെഷൻ. അപ്പോൾ ഏതെങ്കിലും ആൻസേഴ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ചെയ്ത് നോക്കണമെങ്കിൽ, സോൾവ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? സാധാരണ പലിശ നിരക്കിലാണ് ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12.5% ആണ്. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരികെ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 24 കിലോമീറ്റർ ആണ്. രാമു ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, അതേ ജോലി രവി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് 2 ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് 2. 100-നും 1000-നും ഇടയ്ക്ക് 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? 100-നും 1000-നും ഇടയ്ക്ക് 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന എത്ര പൂർണ്ണസംഖ്യകളാണുള്ളത്? അത് 81 ആണ് ആൻസർ. പൂരിപ്പിക്കുക 4, 9, 25, 49. ഇനി ബാക്കി വരുന്നത് ഏതാണ് വരിക? അവിടെ വരുന്നത് 81 ആണ്. സോറി, 81 അല്ല, അത് തൊട്ട് മുമ്പത്തെ ആൻസർ ആയിരുന്നു 81 അല്ലേ. ഓക്കെ, 121 ആണ് കേട്ടോ, 121 ആണ് ആൻസർ. അടുത്ത ചോദ്യം, വില കാണുക. അപ്പൊ ഇതിന്റെ സോൾവ് ചെയ്ത് ഒക്കെ നോക്കുക. ഇത് ലഘൂകരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. അടുത്ത ചോദ്യം, ഒരു ഗോളത്തിന്റെ വ്യാപ്തം 40 cm³ ആണ്. ഇതിന്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളത്തിന്റെ വ്യാപ്തം അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് ചെയ്തു നോക്കുമ്പോൾ 320 ആണ് കിട്ടുക. 2:3=4:x ആണെങ്കിൽ എക്സിന്റെ വില അത് കാണാനാണ്. ഇത് 6 ആണ് അതിന്റെ ആൻസർ വരുന്നത്. 6 ആണ് അതിന്റെ ആൻസർ വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ഡി ആണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റു കോഡുകൾ ഉള്ളവരാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയിട്ട് ആൻസർ കീ നോക്കുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത് എത്രയാണെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ മറ്റുള്ളവരും കമന്റ് ചെയ്യണ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം കട്ട് ഓഫ് ഒക്കെ. ഒരു സമാന്തര പ്രോഗ്രഷന്റെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 99. ഇതിന്റെ 6-ാമത്തെ പദം എത്രയാണ്? അതിന്റെ 6-ാമത്തെ പദം എന്ന് പറയുന്നത് 9 ആണ് ആൻസർ. 9×81.x=1/27(x-3) ആണെങ്കിൽ എക്സിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ 1 ആണ്. ദ പ്രിഫിക്സ് പ്രീ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? പ്രിഫിക്സിനകത്ത് പ്രീ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ എന്നാണ് പ്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ഇലക്ഷൻസ് ആർ റൗണ്ട് ദ കോർണർ ആൻഡ് ഓൾ ദ പാർട്ടീസ് ഡാഷ് വൈയിങ് വിത്ത് ഈച്ച് അദർ ഇൻ കോമ്പറ്റീഷൻ. അതിന്റെ ആൻസർ ദ പാർട്ടീസ് ആർ എന്നാണ്. സീത ആൻഡ് ഗീത ആർ സിസ്റ്റേഴ്സ്. ദ ഫോമർ ഈസ് ഷൈ ആൻഡ് റിട്ടയറിംഗ് വൈൽ ദ ലാറ്റർ ഈസ് ആൻ. എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്നത്. അത് എക്സ്ട്രോവേർട്ട് എന്നാണ്. എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും. ഷൈ ആൻഡ് റിട്ടയറിംഗ് ഇനെ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നു. നെയ്തർ ശിവ് നോർ ശ്യാം ഡാഷ് കം ഫോർ ദ എക്സ്കർഷൻ ടുമോറോ. നെയ്തറും നോറും വരുമ്പോൾ എന്താണ് വരേണ്ടത്? ആൻഡ് ദാറ്റ് ഈസ് വിൽ. ടുമോറോ എന്ന് കാണുമ്പോൾ വിൽ. ദ മീനിങ് ഓഫ് ദ ടേം പോസ്റ്റ് സ്ക്രിപ്റ്റ്. പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ് വരുന്നത്? റിട്ടേൺ ആഫ്റ്റർ ആണ്. ഹി വിൽ കം ഹിയർ ടുമോറോ. അതിന്റെ ടാഗ് എന്താണ് വരേണ്ടത്? ഹി വിൽ കം ടുമോറോ. വോണ്ട് ഹി എന്നാണ് വരേണ്ടത്. വോണ്ട് ഹി. എ ഡാഷ് ഓഫ് പോലീസ്മെൻ ആർ ദെയർ അറ്റ് ദ രാജ്ഭവൻ. എ ഡാഷ് ഓഫ് പോലീസ്മെൻ എന്താണ് വരിക? എ പോസ്, പോസ് ഓഫ് പോലീസ്മെൻ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് യുവർ റെപ്യൂട്ടേഷൻ ഹാസ് ആൻ എക്സലന്റ് ഡാൻസർ. ഷീ ഹാസ് ആണ് വേണ്ടത്. ഷീ ഹാസ് എ റെപ്യൂട്ടേഷൻ ആസ് ആൻ എക്സലന്റ് ഡാൻസർ. ശ്യാം ഹാഡ് ബിൽഡ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ്. ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ഹാഡ് ബീൻ ബിൽറ്റ് ബൈ ശ്യാം എന്നാണ് വേണ്ടത്. ഹാഡ് വരുമ്പോൾ ഹാഡ് ബീൻ വേണം. ആക്ടീവ് വോയിസും പാസീവ് വോയിസ് ആക്കുമ്പോൾ. ഷീ വണ്ടർഫുൾ കുക്ക് ഈസ് എ. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക? ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക് എന്നാണ് വരിക. രാമൻ ഈസ് എ സ്കിൽഫുൾ ഡ്രൈവർ.
ഇതിൽ സ്പാർട്ട് ഓഫ് സ്പീച്ച് ഏതാണ് വരുന്നത്? സ്കിൽഫുൾ എന്ന് വരുന്നത് ഏതാണ് വരുന്നത്? ഡ്രൈവർ സ്കിൽഫുൾ വരുന്നത് അഡ്ജക്റ്റീവ് ആണ്, ഡ്രൈവറിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്, നാമവിശേഷനാണ് വരിക. ഗീത സെറ്റ് മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. അതിന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുക. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗീത സെഡ് മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ്, ഗീത സെഡ് ദാറ്റ് ഹെർ ബുക്ക് വുഡ് ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഈ ടുമോറോയ്ക്ക് പകരം വേണമെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ ബി ആയിരിക്കാം ആൻസർ ആയിട്ട് പറയുക, അല്ലെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുമ്പോൾ അതിനകത്ത് ആൻസർ ഇല്ല എന്ന് പറയേണ്ടി വരും. അടുത്തത് കറക്റ്റ് വേർഡ് അമംഗ് ദ ഫോളോയിങ് സീരീസ്, കറക്റ്റ് വേർഡ് ഏതാണ് വരിക? ഇതിൽ സിവിയർ എന്നുള്ളത് മാത്രമാണ് കറക്റ്റ് വരുന്നുള്ളൂ. ദ ടീച്ചേഴ്സ് കോൾഡ് ദ സ്റ്റുഡൻറ് ഫോർ ബീയിങ് അരോഗൻ, അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ആസ് കോൾഡ് വഴക്ക് പറഞ്ഞു എന്നുള്ളതിൻ്റെ വരുന്നത് ഏതാണ്? ടോൾഡ് ഓഫ് ആണ്, ടോൾഡ് ഓഫ്. മൈ ഫാദർ ഈസ് എ കമ്പനി എക്സിക്യൂട്ടീവ് ഡാഷ് മൈ മദർ ഈസ് എ ഹോം മേക്കർ. അതിനകത്ത് വരുന്നത് വെയറാസ് മൈ മദർ ഈസ് എ ഹോം മേക്കർ ആണ്. ദ ആപ്പിൾ ഹാസ് ഫോളൻ ഡാഷ് ദ ടേബിൾ, ദ ആപ്പിൾ ഹാസ് ഫോളൻ അണ്ടർ ദ ടേബിൾ. ഹി കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ, കിക്ക്ഡ് ദ ബക്കറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് വരുന്നത്. ഹി കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറയുന്നത് ഹി ഡൈഡ് എന്നാണ് മീനിങ് ടോ. ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഹോബീസ് വൈൽ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. എന്താണ് വരുന്നത്? ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹോബീസ് വൈ ഐ വാസ് എ സ്റ്റുഡൻറ്. ഹാർഡ് ഐ ദ ടാലൻറ്റ് ഡാഷ് ഹാർഡ് ഐ ദ ടാലൻറ്റ് ഇതിനകത്ത് ഐ മൈറ്റ് പോർ ഹാപ്പിനെസ്. ഓക്കെ, ഐ മൈറ്റ് അറ്റംപ്റ്റ് ഇത് ഐ ഇതിന് ഹാർഡ് ഐ ദ ടാലൻറ്റ് ഐ മൈറ്റ് പോർ ഹാപ്പിനെസ് ഐ മൈറ്റ് അറ്റംപ്റ്റ് അത് രണ്ടും കറക്റ്റായിട്ട് വരാവുന്നതാണ്. ദ ഹാൻസം മാൻ ഹു ലീവ്സ് ഇൻ ദാറ്റ് ഹ്യൂജ് ഹൗസ് ഈസ് ഡാഷ് എ ഫിലിം ആക്ടർ. അത് ആൻ ആണ്, ഹൗസ് ഈസ് ആൻ ഫിലിം ആക്ടർ, ഹൗസ് ഈസ് ആൻ ഫിലിം ആക്ടർ. ഓക്കെ സോറി, ഹൗസ് ഈസ് എ ആണല്ല, സോറി സോറി, ഐ എം സോ സോറി, എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദ ഹാൻസം മാൻ ഹു ലീവ്സ് ഇൻ ദാറ്റ് ഹ്യൂജ് ഹൗസ് ഈസ് എ ഫിലിം ആക്ടർ, ഐ എം സോറി. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം നൽകിയിരിക്കുന്നത്? അത് 331-ാമത്തെ വകുപ്പാണ്, 331. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് മുള്ളർ എന്ന് പറഞ്ഞത് ഫുട്ബോളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടി ശ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ്. ലോക തപാൽ ദിനം, ലോക തപാൽ ദിനം ഒക്ടോബർ 9 തിക്കുറഞ്ഞി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിക്കുറഞ്ഞി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. 2018 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2018 സാമ്പത്തിക ശാസ്ത്രത്തിന് ലഭിച്ചത് പോൾ റോമറിനും വില്യം നോർദോസിനുമാണ്. 2018 സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ്, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഈ നോബൽ പ്രൈസിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഓൾറെഡി ഒരു കോഡൊക്കെ ഞാൻ ചെയ്തിരുന്നു, അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കുക, ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ ഓർത്തിരിക്കാമെന്നാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം അതേതാണ്? അത് സെറിബെല്ലമാണ്. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം, ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്, ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് എന്നല്ല, ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നുണ്ട്, അത് വരുന്നത് 1936 കേട്ടോ, 1936 ഓൾ ഇന്ത്യ കിസാൻ സഭയുള്ളത്. അപ്പം ഇവിടെയുള്ള ആൻസർ ഒന്നും സ്യൂട്ടബിളായിട്ട് തോന്നുന്നില്ല. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? വൺ ഹോൾസ് പവർ, വൺ ഹോൾസ് പവർ എന്ന് പറയുന്നത് എത്രയും തുല്യമാണ്? 746 ആണ്, അത്രയും വാട്ട്സ് ആണ്. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത്, ഷാഡോ ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? അമിതവ് ഘോഷ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അതേതായിരുന്നു? അത് ആറ്റിങ്ങൽ കലാപമാണ്. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി, ഇതിലെ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധമില്ലാത്തയാള് ഈ രാമൻ തമ്പിയാണ്. അടുത്തത് 1908 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആയിത്തീർന്ന ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. മയിലിന്റെ ശാസ്ത്രീയ നാമം, മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഓൾറെഡി നാഷണൽ ഇൻസിഗ്നിയയുടെ ക്ലാസ്സിനകത്ത് നമ്മുടെ ദേശീയ പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പാവോ ക്രിസ്റ്റാൻഡസ്. ദെൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ തന്നെ നമുക്കറിയാം പ്രോട്ടിയത്തിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. അതായത് രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോക ശ്രദ്ധ നേടിയ വെബ്സൈറ്റാണ് വിക്കി ലീക്സ്. അത് സ്ഥാപിച്ചത് ആരാണ്? അത് സ്ഥാപിച്ചത്
ജൂലിയൻ അസാഞ്ച്. ഓപ്ഷൻ സി ആണ്, ജൂലിയൻ അസാഞ്ച് ആണ്. ഓക്കെ, ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ്, ടങ്സ്റ്റന്റെ മെൽട്ടിംഗ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 3400 എന്നാണ് സാധാരണ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ പറയുക. 3422 ആണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കവി തിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, അത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അത് ഏതാണ്? അത് ജാതി മീമാംസയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെപ്പറഞ്ഞവയിൽ ഉപഗ്രഹങ്ങളില്ലാത്തത്, ഉപഗ്രഹങ്ങളില്ലാത്തതാകെ ബുധനും ശുക്രനുമാണ്. സോ ബുധനാണ് ഇതിൽ കറക്റ്റ് ആൻസർ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പാക്കിയത് എന്നാണ്? അത് 2016 2016 നവംബർ 8 ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സൗരോർജ ബോട്ടിൻ്റെ പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൗരോർജ ബോട്ട് ആദിത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം, ആദ്യത്തെ ആസൂത്രിത നഗരം പ്ലാന്റ് സിറ്റി എന്ന് പറയുന്നത് ഏതാണ് വരിക? ഛത്തീസ്ഗഡാണ് കേട്ടോ, ഛത്തീസ്ഗഡാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത്, അതെവിടെയാണ്? ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ബീഹാറിലാണ്. ലോകസഭാ സ്പീക്കറായി സേവനം അനുഷ്ഠിക്കവെ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ്? ലോകസഭാ സ്പീക്കറായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ GMC ബാലയോഗിയാണ് കേട്ടോ. ഓക്കെ, ജി എം സി ബാലയോഗി. അടുത്ത, അന്തർ സംസ്ഥാന കൗൺസിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് അത് ഏതാണ്? 263 വകുപ്പാണ്. അപരാഹനം ആരുടെ കൃതിയാണ്? അപരാഹനം എന്ന് പറയുന്നത് ONV യുടെ കൃതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഇതിനകത്ത് BD ദത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറിപ്പോകരുത്, HL ദത്ത് ആണ് ആൻസർ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു. തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ, വയനാട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ, അത് മീനമാസത്തിലെ സൂര്യനാണ് കേട്ടോ. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, പുന്നപ്ര വയലാർ സമരം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, അതാണ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം, അതേത് വർഷമാണ് ആരംഭിച്ചത്? 2010. ഐക്യരാഷ്ട്ര സഭയിലെ അല്ലെങ്കിൽ സംഘടനയിലെ US അംബാസഡർ സ്ഥാനത്തു നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ അതാരായിരുന്നു? നിക്കി ഹാലി ആയിരുന്നു. വിവരാവകാശം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം അതേതാണ്? ജമ്മു കാശ്മീരാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ബാധകമല്ല. ഓസോൺ സുഷിരം ഉണ്ടാകാൻ കാരണമാവുന്ന രാസ സംയുക്തമാണ് അതേതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ. കീമോതെറാപ്പി അതിൻ്റെ പിതാവ് ആരാണ്? പോൾ ഏർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ്. കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ എന്ന് പറയുന്നത് താമരശ്ശേരി ചുരത്തിനെയാണ് അങ്ങനെ പറയുന്നത്, കരിന്തണ്ടന്. തോമസും സെബാസ്റ്റിനും നടക്കുകയും ചെയ്തു, തോമസും സെബാസ്റ്റിനും നടക്കുകയും ചെയ്തു. ഈ വ്യാകരണത്തിൽ ഈ ഭാഗത്തിലെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചത്, അതായത് തോമസും സെബാസ്റ്റിനും ഈ നടക്കുകയും ചെയ്തു എന്നുള്ളതുണ്ടല്ലോ, നടക്കുകയും ചെയ്തു, നടന്നു എന്ന് പറഞ്ഞാൽ മതി, തോമസും സെബാസ്റ്റിനും നടന്നു എന്ന് പറഞ്ഞാൽ മതി അല്ലേ, അപ്പം അതാണ് തെറ്റ്. മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, അതായത് തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുന്നതിനാണിത് പറയുന്നത്. മരത്തിൽ ഇൽ എന്ന് പറയുന്ന വിഭക്തി ഏതാണ്? അത് ആധാരിക വിഭക്തിയാണ് ഇൽ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പദം, ശരിയായ പദം നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ശരി ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ, അതിൽ നമ്മൾ പഠിച്ചതാണിത് വിമ്മിട്ടം. കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പദകരമായ ഒറ്റപ്പദം, കുറ്റം പറയുക എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം വരുന്നത് ഏതാണ്? പഴിക്കുക എന്നാണ്. ഇടവം പ്ലസ് പാതി എങ്ങനെ എഴുതും? ഇടവം പ്ലസ് പാതി, ഇടവപ്പാതി. ഇടവപ്പാതി വരുമ്പോൾ നമ്മൾ രണ്ട് പാ യൂസ് ചെയ്യണം. അടുത്തത്, ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര്, ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ അതിന് പറയുന്ന പേര്, അത് പര്യായമല്ല, അതിന് ജ്ഞാനാർത്ഥം എന്നാണ് പറയുന്നത്.
നാനാർത്ഥമാണ്. ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം വരുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും എന്നുള്ളൊരു അർത്ഥമാണ്. കയ്യ്, കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ ലഭിക്കുന്ന രൂപം കൈ കാലുകൾ. ഓക്കെ, കയ്യ് കാല് എന്ന് പറയുന്നത്, അത് കയ്യ കാല് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? കൈ കാലുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ കൈകാൽ എന്ന് പറയാം, അല്ലെങ്കിലും കയ്യും കാലും, അങ്ങനെ കൈ കാലുകൾ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ചിഹ്നത്തിന് ഈ അത്ഭുത ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേര് എന്താണ്? അതിന് ആശ്ചര്യചിഹ്നം അല്ലേ, ആശ്ചര്യചിഹ്നം എന്ന് തന്നെയാണ്, വിക്ഷേപിണി എന്ന് പറയും. ഓക്കെ, അടുത്തത് ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അത് സോപാന ആലാപന വേളയിലാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അതേതാണ്? പാൽപ്പായസമാണ് അല്ലേ, പാൽപ്പായസം. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദൈവം അല്ലേ ദേവൻ ആരാണ്? അത് ശ്രീവല്ലഭനാണ്, ശ്രീവല്ലഭൻ. ഞെരളത്ത് രാമപൊതുവാൾ ആരായിരുന്നു? ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത് ഒരു സോപാന ഗായകനായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുവാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാനെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം അതേതാണ്? ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. രാമനാട്ടം അതിൻ്റെ രചയിതാവ് ആരാണ്? രാമനാട്ടത്തിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് അതാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് അല്ലേ, കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം. ഭഗവതി ക്ഷേത്രങ്ങളിലെ രൂപകളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? രൂപകളങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഏഴ് നിറങ്ങളിലുള്ള പൊടികൾ. വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് എന്താണ്? പ്രധാനമായിട്ടുള്ള വഴിപാട് വരുന്നത് നാളികേരം മുടയ്ക്കലാണ്. രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം അതേതാണ്? അത് കോഴിക്കോട് തളിക്ഷേത്രമാണ് കേട്ടോ, കോഴിക്കോട് തളിക്ഷേത്രമാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം അതെവിടെയാണ്? ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ആലുവ ശിവക്ഷേത്രത്തിലാണ് ശിവരാത്രി ആഘോഷം. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം അതേതാണ്? ആറന്മുള ക്ഷേത്രമാണ്. ആറു വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം, ആറു വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഓൾറെഡി ഞാൻ ക്ലാസ് ചെയ്തിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കാന്തള്ളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഇതും പഠിച്ചിരുന്നു, അതേതാണ്? വലിയ ശാലയാണ്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം കുത്തിയോട്ടം, അത് വരുന്നത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രമാണ്. കഥകളി നിത്യവും വഴിപാടായി നടക്കുന്ന ക്ഷേത്രം ഇതേതാണ്? തിരുവല്ലം കൊടുത്തിട്ടുണ്ട്, തിരുവല്ലയാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാർപ്പ് ഉഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാർപ്പിലെ പായസ നിവേദ്യത്തിനാണ് ഈ പറയുന്നത് കേട്ടോ, പായസ നിവേദ്യത്തിനാണ് തിരുവാർപ്പ് ഉഷ. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? നമുക്കറിയാം മറയൂർ ചന്ദനം അല്ലേ. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? കുങ്കുമം പ്രസാദമായിട്ട് നൽകുന്നത് ദുർഗാക്ഷേത്രങ്ങളിലാണ്. ദുർഗാക്ഷേത്രങ്ങളിൽ കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ്? ഇപ്പം എല്ലാവർക്കും അറിയാം, ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കുക, ഏതെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസേഴ്സ് കറക്റ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ, നമുക്കത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഏകദേശം ഏത് റേഞ്ചിലാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നതെന്ന്. സോ അതെല്ലാവർക്കും പ്രയോജനമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.